ഹായ് റോൺ, അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇപ്പം നാട്ടിലാണ് ഉള്ളത്. അപ്പം വന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് ക്ലൈമറ്റ് മാറിയതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലല്ലോ, കുറേ ആയല്ലോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, നാട്ടിൽ വന്നതിന് ശേഷം റെസ്റ്റ് ആണെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അല്ല, അങ്ങനെയല്ല, ഉറക്കിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് തണുപ്പിൽ നിന്ന് നമ്മളൊരു ഹോട്ട് പ്രദേശത്തേക്ക് മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻഡസ്ട്രി എന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഹായ് ഹായ് ഗൈസ്, എൻ്റെ പേര് ഇജാസ്. ആക്ച്വലി ഇവിടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതായത് നെക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, കാരണം വെതറിൻ്റെ ആണെന്ന് തോന്നുന്നു ചേഞ്ച് ചെയ്യേണ്ടത്. അതായത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അതായത് ഇപ്പം റഷ്യയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വിസ റിജക്ഷൻ വരുമോ എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡീപ്പോർട്ടേഷനെ കുറിച്ചിട്ട്. ഒരുപാട് മലയാളികൾ ഡീപ്പോർട്ടേഷൻ ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ബ്രോ ഇങ്ങനെ ഡീപ്പോർട്ടേഷൻ വരുന്നത് എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഞാൻ അതിനെ കുറിച്ചിട്ടുള്ള നല്ല രീതി ഒരു ഫുൾ എക്സ്പ്ലനേഷൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു മുമ്പത്തെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അത് കാണാത്തവർ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഉചിതമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വരാൻ പറ്റിയിട്ടുള്ള വിസയെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾ ഈ സ്റ്റുഡൻറ് വിസയാണ് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സ്റ്റുഡൻറ് വിസ ലാംഗ്വേജ് കോഴ്സ്, ലാംഗ്വേജ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ജോലി ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതായത് കുറച്ച് ഒരു 2-3-4 മണിക്കൂർ പഠിച്ചിട്ട് ബാക്കിയുള്ള ടൈം ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ഈ സ്റ്റുഡൻറ് വിസ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ആളുകളും മുതിർന്നത്. അതുപോലെ തന്നെ അതിന് വലിയൊരു എമൗണ്ടൊക്കെയാണ് ആളുകൾ കൊടുക്കുന്നത്. 400,000, 350,000 അത്രയൊന്നും ഒരിക്കലും വരുന്നില്ല സ്റ്റുഡൻറ് വിസക്ക്. വളരെ തുച്ഛമായ രീതിയിൽ നമുക്ക് സ്റ്റുഡൻറ് വിസ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് യാതൊരു നോളജും ഇല്ലാത്ത ആളുകളാണ് ഈ സ്റ്റുഡൻറ് വിസ ഇത്രയൊക്കെ എമൗണ്ട് കൊടുത്തിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ റഷ്യയിൽ സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുക, അതായത് ഈ സ്റ്റുഡൻറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നത് സ്റ്റുഡൻറ്റിനെ നമുക്ക് ചില മാസങ്ങളിലാണ് അതിൻ്റെ ഇൻടേക്ക് തന്നെ വരുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഈ റിജക്ഷൻ വരുന്നത്. അപ്പോൾ ആ കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഏറ്റവും നിങ്ങൾക്ക് റഷ്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ഈ വർക്ക് വിസയിൽ തന്നെ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോൾ വർക്ക് വിസയിൽ തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അതൊക്കെ എൻ്റെ പല വീഡിയോസിലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ പറയാം, വെൽഡർമാർക്കെല്ലാം വേക്കൻസി ഒരുപാടുണ്ട്. വെൽഡർമാർക്ക് തന്നെ ഒരുപാട് പേര് മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കമ്പനി ജോബ് ഉണ്ടോ ബ്രോ, കമ്പനി അതായത് കമ്പനി നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ജോബ് കിട്ടോ, അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. ആ സമയത്തൊന്നും ജോലി അവൈലബിൾ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്ലംബർ, ഇലക്ട്രീഷ്യൻ, വെൽഡർ, കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ജോബുകളാണ് റഷ്യയിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എക്സ്ട്രാ ഈ തുന്നൽ ജോബ് അറിയുന്നവർക്കും ഒരുപാട് വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ പറയുന്നത് നമ്മൾ തുച്ഛമായ രീതിയിലൊക്കെ ചില ഏജൻസികളൊക്കെ ചെറിയ രീതിയിൽ ചെയ്തുതരാൻ പറഞ്ഞിട്ടുണ്ട്, അതിലൊക്കെ പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തുച്ഛമായ രീതിയിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ കുറച്ച് ക്യാഷ് കൊടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ വിസയും കാര്യങ്ങളൊക്കെ അവർ പ്രോപ്പറായിട്ട് ചെയ്യും. കാരണം നിങ്ങൾക്ക് ഈ ക്യാഷ് നിങ്ങൾ എത്രത്തോളം ഡിസ്കൗണ്ടിൽ ചെയ്യുന്നു അത് നിങ്ങൾക്ക് നാളെ ബാധിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ അത് യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കത്തില്ല, എംപ്ലോയ്മെൻറ്റ് ഇതിൻ്റെ വിസക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കത്തില്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾ അവരോട് ഇങ്ങനെ വിസൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊരു എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതുക, പിന്നെ അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്താണ് അവിടുത്തെ സാഹചര്യം, അതുപോലെ തന്നെ എത്ര ശമ്പളം, പിന്നെ അതുപോലെ തന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ എയർപോർട്ട് പിക്കപ്പ് ഉണ്ടാവുമോ, അതുപോലെ തന്നെ നമ്മളെ എന്താണ് നമ്മളെ കയ്യിൽ എത്ര എക്സ്പെൻസ് വരും, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ വിസ ചെയ്യുക. കാരണം അത് അതായത് ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള ഏജൻസി വഴി മാത്രം ചെയ്യാൻ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങൾ ഈ ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരുപാട് ഫേക്ക് ഏജൻസി വഴി ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ പൊട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെന്യൂൻ ആയിട്ടുള്ള ഏജൻസിയെ കണ്ടെത്താൻ, ജെന്യൂൻ ആയിട്ടുള്ള ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതി തരും, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ഏജൻസി വഴി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രോപ്പർ ഈ ഒരു റിജക്ഷനും കാര്യങ്ങളൊക്കെ കൂടുതലും റഷ്യയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ജെന്യൂൻ ഏജൻസിയെ കണ്ടെത്തി അവരുമായിട്ട് ചെയ്യാമായിരിക്കും. അവരുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങളൊരു എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതിന് ഒരു 100 രൂപേൻ്റെയോ 500 രൂപേൻ്റെയോ മുദ്ര പേപ്പറിൽ ഒരു എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷം മാത്രം ചെയ്താൽ മതി. പിന്നെ ഇപ്പോൾ വരുന്ന വേക്കൻസി
വളരെ ചുരുങ്ങിയ കാലത്തേക്കുള്ള ഒരു വേക്കൻസിയാണ് ഇപ്പൊ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ട് വന്നതെന്ന് ചില ആൾക്കാർ ചോദിച്ചു. കാരണം മുമ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ റഷ്യന്റെ അയൽ രാജ്യമായിട്ടുള്ള തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അർമേനിയ, ഈ സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആളുകളെ ആയിരുന്നു മുമ്പ് റഷ്യ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ റഷ്യ അവർക്കൊക്കെ വിസ കൊടുക്കുന്നത് കുറച്ച് ലിമിറ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നേരെ ഇന്ത്യക്കാർക്കാണ് ഈ അവസരം വന്നിട്ടുള്ളത്. ചില സമയത്ത് അത് മാറാൻ സാധ്യതയുണ്ട് കുറച്ച് കഴിഞ്ഞാൽ. ഈ അവസരങ്ങൾ നിങ്ങൾ മുതലാക്കുക. ഈ സമയത്ത് നിങ്ങൾ മാക്സിമം കയറി വന്നിട്ട് നിങ്ങൾക്ക് ഈ ജോലി ഇപ്പോൾ 70,000 തന്നെ സ്റ്റാർട്ടിംഗ് തന്നെ സാലറി വരുന്നുണ്ട് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ തുന്നൽ അറിയുന്നവർക്കൊക്കെ നല്ല പ്രൊഫഷണൽ തുന്നലാണെങ്കിൽ 45,000 to 60,000 സാലറിയൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് തന്നെ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഓഫ് ഉണ്ടാവും, ശമ്പളത്തോട് കൂട്ടിയിട്ടുള്ള ഒരു കൊല്ലത്തേക്കുള്ള ഒരു ഓഫ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ് റഷ്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം പലർക്കും അതിൻ്റെ ജെന്യൂനിറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഇവർ റിയൽ ആണോ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള ഏജൻസി പോയിട്ട് അവിടെ കണ്ട് സംസാരിച്ച് എഗ്രിമെൻറ്റൊക്കെ എഴുതിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പം എടുത്ത് ചാടി നിങ്ങൾ തീരുമാനം എടുക്കേണ്ട. അറിയാത്ത ഏജൻസിയിൽ പോയി പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. അത് ഞാൻ മുൻകൂട്ടി പറയുകയാണ്. നിങ്ങൾക്ക് ഓക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരുപാട് പിള്ളേർ ഇവിടെ വന്നിട്ട് പെട്ടുപോയിട്ടുണ്ട്. അവർക്ക് യാതൊരു തിരിച്ചു പോകാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് പല ആളുകളും ഉള്ളത്. പക്ഷെ നിങ്ങളോട് അവരൊന്നും ഓപ്പണായിട്ട് പറയുന്നില്ല. എനിക്ക് ഒരുപാട് ഫോൺ കോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു മുമ്പ് എന്നെ വിളിച്ചായിരുന്നു ഇവരൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ വരുന്നത്. അങ്ങനെ വേറെ ഏജൻസി വഴിയൊക്കെ പോയിട്ട് പെട്ട ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്തായാലും അവരെന്തായാലും പെട്ടുപോയി. ഇനി അവർക്ക് ഒരു വഴിയേ ഉള്ളൂ, അവിടെ എമിഗ്രേഷനിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ് അവരെ പാസ്പോർട്ടിൽ ചിലപ്പോൾ അവർ റെഡ് സീൽ അടിക്കും, എന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരാം. അത് അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. ചില അവർ ലക്കിയാണെന്നുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ലാതെ അവർക്ക് പ്രശ്നമില്ലാതെ നാട്ടിലേക്ക് വരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഞാനിപ്പം നാട്ടിൽ വന്നതിന് ശേഷം അതിന് കുറച്ച് കുറച്ച് ക്ഷീണമുണ്ട്. 3-4 ദിവസമായി ഉറങ്ങിയിട്ടൊക്കെ ചെയ്തിട്ട്. അപ്പം ഇങ്ങനെ ഇന്നൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് ചില ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് അറിയാത്ത ചില ആളുകളൊക്കെ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള നിങ്ങളുടെ ഈ അവസരങ്ങൾ, ഇപ്പോൾ ഈ വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റിയിലുള്ള അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും റഷ്യയിൽ. അപ്പോൾ വളരെ ചെറിയ രീതിയിലാണ് ഇപ്പോൾ റഷ്യൻ ഗവൺമെൻറ് ഈ ഒരു വിസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. വലിയ എമൗണ്ട് ഒന്നും ആവുന്നില്ല. 5-6 ലക്ഷം രൂപ ഒന്നും വരുന്നില്ല. ഒരു 3-3.5 ലക്ഷം രൂപ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വിസയൊക്കെയാണ് ഇപ്പം ഈ കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് നോക്കുക മാക്സിമം. കാരണം എന്ന് വെച്ചാൽ നല്ല സാലറിയോട് കൂടിയാണ് ഇപ്പോൾ റഷ്യയിൽ തന്നെ ഇത്ര വലിയ സാലറിയിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം കുറച്ച് കാലം ഇനി നാട്ടിലുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. നേരിട്ട് കാണാൻ പറ്റുവാണെന്ന് കാണാൻ വരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പം എന്തിരുന്നാലും എല്ലാവർക്കും